പൊന്നാനിയിൽ കപ്പൽ ബോട്ടിലിടിച്ചുണ്ടായ അപകടത്തെ തുടർന്ന് രണ്ട് മത്സ്യത്തൊഴിലാളികൾ മരിച്ച സംഭവത്തിൽ കപ്പലിനെതിരെ കോസ്റ്റൽ പോലീസ് കേസെടുത്തു മുനയ്ക്കൽ കടവ് കോസ്റ്റൽ പോലീസാണ് കപ്പൽ ജീവനക്കാർക്കെതിരെ കേസെടുത്തത് അലക്ഷ്യമായി കപ്പൽ ഓടിച്ചതിനും ജീവഹാനി വരുത്തിയതിനുമാണ് കേസ് അപകടമുണ്ടാക്കിയ കപ്പൽ കസ്റ്റഡിയിലെടുക്കും അഴീക്കൽ സ്വദേശി മരക്കാട്ട് നയനാറിന്റെ ഉടമസ്ഥതയിലുള്ള ഇസ്ലാഹി എന്ന ബോട്ട് അപകടത്തിൽപ്പെട്ടു സലാം ഗഫൂർ എന്നിവരാണ് അപകടത്തിൽ മരിച്ചവർ കപ്പലിന് അനുവദനീയമല്ലാത്ത സ്ഥലത്ത് വച്ചാണ് അപകടമുണ്ടായത് കപ്പൽ ദിശ തെറ്റിച്ച് വന്നതാണ് അപകട കാരണമെന്ന് രക്ഷപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ ആരോപിച്ചിരുന്നു സാഗർ യുവരാജ് എന്ന ഇന്ത്യൻ കപ്പലാണ് അപകടമുണ്ടാക്കിയത് ലക്ഷദ്വീപിൽ നിന്ന് ബേപ്പൂരിലേക്ക് ചരക്കുമായി പോകുന്നതിനിടയിലായിരുന്നു അപകടം മരിച്ചത് സ്രാങ് അഴീക്കൽ സ്വദേശി അബ്ദുൽ സലാമും പൊന്നാനി സ്വദേശി ഗഫൂറുമാണ് പൊന്നാനിയിൽ നിന്നും മത്സ്യബന്ധനത്തിന് പുറപ്പെട്ട ഇസ്ലാഖ് ബോട്ട് സാഗർ യുവരാജ് എന്ന കപ്പലുമായാണ് കൂട്ടിയിടിച്ചത് തിങ്കളാഴ്ച പുലർച്ചെ ഒരു മണിയോടെ ചേറ്റുവയിൽ നിന്നും പതിനാറ് നോട്ടിക്കൽ മൈൽ അകലെയാണ് അപകടം നടന്നത് ഇടിയുടെ ആഘാതത്തിൽ ബോട്ട് രണ്ടായി മുറിഞ്ഞ് കടലിൽ താഴ്ന്നു ആറ് മത്സ്യത്തൊഴിലാളികളാണ് ബോട്ടിലുണ്ടായിരുന്നത് ഇവരിൽ നാലുപേരെ കപ്പലിൽ ഉണ്ടായിരുന്നവർ രക്ഷപ്പെടുത്തി രണ്ടുപേരെ കാണാതായതോടെ വ്യാപക തെരച്ചിൽ നടത്തിയിരുന്നു ഇതിനൊടുവിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത് രക്ഷപ്പെടുത്തിയ നാല് തൊഴിലാളികളെയും മുനക്കക്കടവ് ഹാർബറിലെത്തിച്ച് ആശുപത്രിയിലേക്ക് മാറ്റി ബോട്ടിൽ ഇടിക്കാതെ കപ്പൽ ഒഴുവായി പോകുമെന്നാണ് വിചാരിച്ചത് പക്ഷേ അതുണ്ടായില്ല ബോട്ടിന്റെ മധ്യഭാഗത്ത് വന്നിടിക്കുകയായിരുന്നു ഇടിയിൽ പിളർന്ന ബോട്ട് രണ്ട് ഭാഗത്തേക്ക് പോയി എഞ്ചിൻ ഭാഗം കടലിലേക്ക് താഴ്ന്നു താഴെ ഉൾഭാഗത്ത് തെർമോക്കോൾ ഉണ്ടായിരുന്നതിനാൽ മുൻഭാഗം പൊങ്ങിക്കിടന്നു ബോട്ടിലുണ്ടായിരുന്ന തൊഴിലാളികളുടെ വാക്കുകളാണിത് മീൻ പിടിക്കുന്നതിനിടെ കപ്പൽ ബോട്ടിൽ ഇടിക്കുകയായിരുന്നുവെന്നും അപ്രതീക്ഷിതമായതിനാൽ ഒന്നും ചെയ്യാനായില്ലെന്നുമാണ് അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടവർ പറയുന്നത് ഏറെ നേരത്തെ തിരച്ചിലിനൊടുവിൽ ഗഹൂറിന്റെ മൃതദേഹമാണ് ആദ്യം കിട്ടിയത് മത്സ്യബന്ധനത്തിന് പോയ മറ്റൊരു ബോട്ടിലുള്ളവരാണ് മൃതദേഹം കണ്ടെത്തിയത് എന്നാൽ സലാമിനെ കണ്ടെത്താനായില്ല സംശയം തോന്നിയതോടെ അപകടത്തിൽപ്പെട്ട ബോട്ടിന്റെ പകുതി ഭാഗം മറ്റൊരു ബോട്ട് കൊണ്ട് കെട്ടിവലിച്ച് ഉയർത്തി അതിനുള്ളിലായിരുന്നു സലാമിന്റെ മൃതദേഹം ലക്ഷദ്വീപിലേക്ക് പോകുന്നതിന് മുന്നോടിയായി കൊച്ചിയിൽ നിന്നും ചരക്കെടുക്കാനായി കോഴിക്കോട്ടേക്ക് വരികയായിരുന്നു സാഗർ യുവരാജ് കപ്പൽ കോഴിക്കോട്ടേക്കായതിനാൽ കപ്പൽ ചാലിന് അധികമുള്ളിലേക്ക് നീങ്ങാതെ മത്സ്യബന്ധന ബോട്ടുകളുള്ള മേഖലയിലൂടെ കപ്പൽ പോയതാണ് അപകടമുണ്ടാക്കിയത് തങ്ങൾ കപ്പൽ ചാലിൽ അല്ലായിരുന്നുവെന്നും സാധാരണ മീൻ പിടിക്കുന്ന മേഖലയിൽ ആയിരുന്നുവെന്നും അപകടത്തിൽപ്പെട്ട തൊഴിലാളികളും പറയുന്നുണ്ട് എന്തായാലും വളരെ ദാരുണമായ ഒരു അപകടം തന്നെയാണ് ഇന്ന് രാവിലെയോടെ സംഭവിച്ചത് രണ്ടുപേരെ കാണാതായിരുന്നു ഫയർഫോഴ്സ് സേന ഉടൻ തന്നെ സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചിരുന്നു എന്നാൽ മൃതദേഹങ്ങൾ ആദ്യമേ കിട്ടിയിരുന്നില്ല